അള്ളാഹു രാത്രിയിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് കേരളത്തിലെ പുത്തൻവാദികൾ ഉന്നയിച്ച വാദമുന്നയിച്ചപ്പോ അവർ പറഞ്ഞു, ഇറങ്ങുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, കയറിപ്പോകുന്നുള്ളത് നിങ്ങളെ വകയിൽ കൂട്ടിയതാണ്. അപ്പൊ ഉസ്താദവറുകൾ ചോദിച്ചു പോലും, ലോകത്തെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരല്ലാഹുവിലാണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലിലാണോ? അവർ പറഞ്ഞു ഒന്നിലാണ്. ഒന്നിലാണെങ്കിൽ പിന്നെ എല്ലാ രാത്രിയും ഇറങ്ങി വരണമെങ്കിൽ പിറ്റത്തെ രാത്രി മേലെത്താതെ തഴകിന് ഇറങ്ങാ, അപ്പൊ കയറിൽ കൂടി ഉണ്ടാവൂലേ എന്ന് ഉസ്താദ് ചോദിച്ചു എന്ന് പറഞ്ഞു. ينزل الله كل ليلة إلى السماء الدنيا حين يبقى ثلث الليل الآخر രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുണ്ടാകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭൂമിലോകത്തേക്ക് റബ്ബ് ഇറങ്ങി വരും. അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഇറക്കം അവിടേക്കുണ്ടാകും. എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ ഉത്തരം നൽകാം. രാത്രി നമസ്കാരത്തിൽ, തഹജ്ജുദ് നമസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുമെന്നും പാപങ്ങൾ പോർക്കുമെന്നും ഒക്കെ ആദ്യത്തിൽ ചെറുപ്പട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ പോലും ഇവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഇവര് ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ നിങ്ങൾ അർത്ഥമറിഞ്ഞ് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ലോകത്തും നഷ്ടക്കാരായി മാറും എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിച്ചവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുക.